നമസ്കാരം നമസ്കാരം ദേ ഇതാണ് ഇവിടെ നാഗശലഭം. അവൻ്റെ ആ ചിറകിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. ഒരു പാമ്പിൻ്റെ ഒരു സർപ്പത്തിൻ്റെ മുഖം പോലെയാണ് സൈഡ് ഇരിക്കുന്നത്, ചിറകിൻ്റെ ഈ സൈഡ് വശം. നമ്മൾ പോത്തിനെ കെട്ടാൻ വന്ന വഴിയിലിരുന്നതാണ്. അപ്പോൾ അവിടുന്ന് പിടിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചു. പയ്യെ കടന്നു പോകണം, പൊക്കടന്നത്താണ് പയ്യെ എടുത്തത്. കാരണം വഴി സൈഡിലായതുകൊണ്ട് ആൾക്കാർ നടക്കുകയും പോത്തിനെ കൊണ്ടുവന്ന വഴിയാണ്. അപ്പം അതിലിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോകണ്ട. നമ്മൾ കാരണം കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും വളരെ റെയറായിട്ട് നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെ കാണാറുണ്ട് വല്ലപ്പോഴും. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മിക്കവാറും കാടുകളിലും ഒക്കെ ഇത് കാണാറുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്ത്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇവൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്, നാഗശലഭം. ഇപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഇതധികം പറക്കുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇവർ രാത്രിയിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. പകൽ പറന്നു നടക്കുന്നില്ല, രാത്രിയിലാണ് ഇവർ ഇണ ചേരാനും മറ്റുമായിട്ട് പറന്നു നടക്കുന്നത്. ഇവർ കൊക്കോണിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പൂർണ്ണമായും വികസിച്ച ഒരു വായ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ ലൈഫ് സ്പാൻ മൊത്തം പറയുന്ന ഏകദേശം ഒരു 100 ദിവസം വരെയാണ്. ശലഭമായതിനു ശേഷം ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഷ്ടിയെ ഇവർ സർവൈവ് ചെയ്തുള്ളൂ. ആണിനെയും പെണ്ണിനെയും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊമ്പ് പോലെ നിൽക്കുന്ന ആൻറ്റിനാസ് ഉണ്ട്. ആ ആൻറ്റിനയുടെ വലിപ്പം വെച്ചിട്ട് നമുക്ക് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാം. ഇതിലെ ആണുങ്ങൾക്കാണ് കുറച്ച് വലിപ്പം കൂടി ആൻറ്റിന ഉള്ളത്. അതുപോലെ തന്നെ ചിറകിൽ ഒരു ചെറിയ ടെയിൽ പോലെ ഒരു ഭാഗം കൂടെ ഉണ്ടാവും. എന്നാൽ ഫീമെയിൽസിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു വലിപ്പം ഉണ്ടാവും, വെയ്റ്റും ഉണ്ടാവും, കുറച്ചൊരു ഹെവിയർ ആയിരിക്കും ആണുങ്ങളെ കഴിഞ്ഞും. 24 സെൻറ്റിമീറ്റർ വരെ ഇതിന് വിങ് സ്പാൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൈയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കൈയുടെ വലിപ്പമുള്ള ഒരു ശലഭത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇതിലും വലിപ്പമുള്ള 24 സെൻറ്റിമീറ്റർ വരെ വലിപ്പം ഉള്ള ശലഭങ്ങളെ പല സ്ഥലത്തു നിന്നായിട്ട് കണ്ടിട്ടുണ്ട്. പെൺ ശലഭങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫെറമോൺസ് തിരിച്ചറിഞ്ഞിട്ടാണ് ആൺ ശലഭങ്ങൾ ഇണചേരാനായിട്ട് എത്തിച്ചേരുന്നത്. പെൺ ശലഭങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെറമോൺസ് ഡിറ്റക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ആൺ ശലഭങ്ങൾക്ക് ഇത്ര വലിയ ആൻറ്റിന ഉള്ളത്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൊക്കോണിൽ നിന്നും സിൽക്ക് നിർമ്മിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതത്ര കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. ജപ്പാൻകാരുടെ സ്റ്റാമ്പിലൊക്കെ അറ്റ്ലസ് മോത്തിനെ വെച്ചിട്ടുള്ള സ്റ്റാമ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വിക്കിപീഡിയയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവയെ പ്രിസർവ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട്. ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിമുകൾ ഓൺലൈനിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതിന് 20,000 രൂപയ്ക്ക് വരെയാണ് വില വരുന്നത്. ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ ഉണ്ടാകുമ്പോഴാണ്, ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ജീവികൾക്ക് വംശനാശവും കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇതാണ് കേട്ടോ നാഗശലഭം. അങ്ങനെ ഭാഗ്യവശാൽ നമുക്ക് ഇന്ന് രാവിലെ കാണാൻ പറ്റി, നിങ്ങളെ കാണിക്കാനും പറ്റി. ഇന്നലെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ നിലവിൽ കാഴ്ച കിട്ടുവാണ് കാണാം. ശരി, തരാ. സൈസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ ഒരു കൈയുടെ വലുപ്പമുണ്ട്. ഓക്കെ, ബൈ.